ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മഴ ഇതിൻ്റെ ക്ഷുഭിത ഭാവത്തോടു കൂടി പെയ്യാനിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവർക്കും മഴേനെ ഇഷ്ടമായിരിക്കും. മഴ നമ്മളെ മനസ്സും ശരീരവും കുളിര് നൽകിക്കൊണ്ട് വളരെ നല്ല ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നൽകുന്നതാണ്. മഴ മഴയായിട്ട് പെയ്യുകയാണെങ്കിൽ വളരെ രസവും, മഴ ഇടിയെ കൂട്ടുപിടിക്കുകയും മിന്നലിനെ കൂട്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെന്താണ്, മഴയെന്നും ഒരു ഭീതിയാണ്. ഭീതിജനകമായ അന്തരീക്ഷമില്ലാത്ത മഴ എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ മഴകൾ മേഘപാളിയിൽ ഒളിക്കപ്പെട്ട ജലകണികകൾ മിഴി തുറന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ദിവ്യ, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം എല്ലാം കൊണ്ടും എല്ലാവരിലും ഇഷ്ടം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഒരുങ്ങി നിന്ന മഴ, അല്ലെങ്കിൽ ഓങ്ങി വെച്ച വാള് എന്നൊക്കെ പറയുന്നത് പോലെ, ഒരുങ്ങി നിന്ന മഴക്കെന്തോ ഒരു മൗനഭാവം. നീ ക്യാമറ കണ്ടിട്ടാണോ മഴ ഒപ്പിടെക്കുന്നതിലുള്ള ലജ്ജ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്നാലും വളരെ രസകരമായ ഈ ഒരു സംഭവവികാസം. മഴ നനഞ്ഞിരിക്കുന്ന ചെടിയും മഴ നനഞ്ഞിരിക്കുന്ന പൂവുമൊക്കെ ഒരു പ്രത്യേകതരം നാണം മൂടിയ അവസ്ഥ അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മഴയെ കണ്ട, അല്ലെങ്കിൽ മഴയുടെ തലോടലേറ്റ ആ ഒരു അവസ്ഥ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെടികളിലും മരങ്ങളിലും കാണാൻ സാധിക്കും. മഴ നനഞ്ഞ മണ്ണും പുതുപ്പെണ്ണും ഒരുപോലെയാണെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ, അതുപോലെ മഴ നനഞ്ഞ ചെടികളും മരങ്ങളും ഒക്കെ ഒരു തരം പ്രത്യേക രീതിയിലുള്ള ഒരു നാണം നമുക്ക് അവയിലൊക്കെ ദർശിക്കാൻ സാധിക്കും. ഹരിത മനോഹരമായ ഹരിതകം ചുമന്ന ചെടികളുടെ, അല്ലെങ്കിൽ മരങ്ങളുടെ ആ പച്ചപ്പ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് നടന്നു നീങ്ങും. ഒട്ടുമിക്ക മരങ്ങളുടെയും ചെടികളുടെയും വളർച്ച എത്ര കണ്ട് തെളിച്ചമുണ്ടോ അത്ര കണ്ട് വളർച്ചയും, എത്ര കണ്ട് മഴ തലോടിയോ അത്ര കണ്ട് അതിൻ്റെ ശാന്തഭാവവും നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ റോസാപ്പൂവിന് വരെ അതിൻ്റെ മാധുര്യത്തിൽ അല്പം മാറ്റം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് പ്രധാന കാരണം ഇതന്നെ, മഴയുടെ കുളിർ നൽകുന്ന ആ തലോടൽ അതിൽ നേരിക്ക് മയങ്ങിയിരിക്കുകയാണ്. ചെടികളും അതുപോലെ മരങ്ങളും ഒക്കെ ആ മൗന ഭാവത്തെ പുണരുകയാണ്. വിവിധയിടങ്ങളിൽ തുള്ളിയായി പെയ്ത മഴ തോടിലൂടെയും പുഴയിലൂടെയും കനാലിലൂടെയും കടലിൽ സമാപനം കുറിക്കുന്ന ആ അസുലഭ മുഹൂർത്തം എത്ര സന്തോഷത്തോടെയാണ് നാം ഒക്കെ നോക്കിക്കാണുന്നത്. മഴ അതിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ നമ്മളിൽ തലോടി താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.